അതില് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അലി പോയ കാര്യമായാലും പിന്നെ പാരാപ്പായെന്ന് പറഞ്ഞു ടി പി ഇവരൊക്കെ പോയ കാര്യങ്ങളും ഞാൻ ഉയർത്തുന്ന വിഷയങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരൊക്കെ പ്രാദേശികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് തോന്നുന്നത്. ഞാൻ പുറത്താക്കപ്പെടുന്ന ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ്, ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ. എന്റെ കാര്യത്തിന് വേണ്ടി എന്ന് വരുത്തി തീർക്കാനുള്ള കഠിനമായ പരിശ്രമം CPM മുഖ്യമന്ത്രി നടത്തുന്നുണ്ടെങ്കിൽ ഒന്നും എവിടെ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ വളരെ സീരിയസ് ആണ്. ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അൻവർ നൽകിയ പരാതി ഞങ്ങൾ അവജ്ഞയോടെ തള്ളിയിട്ടില്ല, അത് അന്വേഷണത്തിനാണ് വിട്ടത്. അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഗവൺമെന്റും അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോ എന്നെ നേരിട്ട് വ്യക്തിപരം ഈ വിഷയാധിഷ്ഠിതമായി എന്നെ എതിർക്കാൻ കഴിയില്ല ഒരിക്കലും. അപ്പൊ വ്യക്തിഹത്യ നടത്തി നോക്കുകയാണ്. ആ വ്യക്തിഹത്യ നടത്തിയിട്ട് അവർ വിജയിക്കുന്നു, അവിടെ നോക്കട്ടെ. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഒരു നേരിട്ടുള്ള ആക്രമണത്തിന് അവർ മുതിരാത്ത മുതിർന്നല്ലോ, തുടക്കത്തിലൊക്കെ മുതിർന്നല്ലോ. തിരിച്ചടി നല്ല മറുപടി കിട്ടിയപ്പോഴാണല്ലോ ഒതുങ്ങിയത്. ഇന്നിപ്പോ ബാലനെ കാണുന്നില്ലല്ലോ, AK ബാലൻ സഖാ അവിടെ പോയി. ഹിന്ദു പത്രം ഞാൻ പറഞ്ഞപ്പോ ഹിന്ദുക്കളുടെ പത്രമാണ് TV എന്നിവർ തെറ്റിദ്ധരിച്ചു എന്നാ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഇന്നലെ വേറെ ഏതൊരു TVക്ക് പറഞ്ഞു കൊടുത്തല്ലോ. ഞാൻ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ വീട്ടിൽ പത്രം വരുന്നുണ്ട് ഹിന്ദു, നിങ്ങൾക്കറിയോ? 1972-72 അന്ന് പത്രം ഇല്ല ഇവിടെ, ബോംബെയിലുള്ള പ്രിന്റിങ്. അവിടുന്ന് പത്രം ട്രെയിനിലാ വരിക, ട്രെയിനിൽ ബുക്ക് ചെയ്ത് വന്നിട്ട് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആളെ വിട്ടിട്ടാണ് എന്റെ പിതാവ് ആ പത്രം വാങ്ങിക്കൊണ്ടിരിക. അന്ന് AK ബാലൻ എന്നാ ഹിന്ദു കാണാൻ തുടങ്ങിയ പത്രം. അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസം, അവർക്ക് ആള് മാറിപ്പോയി. അപ്പൊ മനുഷ്യൻ എങ്ങനെയൊക്കെ അപമാനപ്പെടുത്താൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ പറയാ വർഗീയവൽക്കരിക്കാൻ പറ്റുമോ? സഖാവ് ബാലനൊക്കെ ഈ രീതിയിൽ ഇതിനെ ഇറങ്ങി തിരിഞ്ഞാൽ അത് പാലക്കാടത്തെ സഖാക്കൾ പ്രതികരിക്കുന്നുണ്ട്, എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വോയിസ് മെസ്സേജ് ഉണ്ട്, നമുക്ക് കാണാം. നമുക്ക് അല്ല, പൊളിറ്റിക്കൽ പാർട്ടി അല്ലാത്ത ഒരു സംഗതി ഇവിടെ വിജയിക്കില്ല. നമ്മളിവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ പലരും നടത്തിയത് കണ്ടാണോ? കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ചുകൊണ്ടൊന്നും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ്, അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല. അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ്? തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടിയാവണം. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര്. അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത്, നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട്. അവരാണ് എന്റെ പ്രതീക്ഷ. അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.